പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണന്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം ലേഖനങ്ങളുടെ സമാഹാരമാണ്. കറുപ്പ് ഇരുട്ടല്ല, വെളുപ്പ് വെളിച്ചവുമല്ല. കറുപ്പ് ഇരുട്ടല്ല, വെളുപ്പ് വെളിച്ചവുമല്ല. വളരെ മനോഹരമായ ലേഖനങ്ങൾ, ഏകദേശം 30 ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. മാതൃഭൂമി ബുക്സാണിത് പുറത്തിറക്കിയിട്ടുള്ളത്. കൽപ്പറ്റ നാരായണൻ മാഷിന്റെ ഭാഷ വളരെ കാവ്യബോധമുള്ള കാവ്യാത്മകമായ ഭാഷയാണ്. അത് തന്നെയാണ് ഈ പുസ്തകത്തെ പ്രത്യേകത. നമ്മൾ ഒരുപാട് ജീവിത ദർശനങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ ജീവിത ദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മനോഹരമായ ഒരു ഭാഷയിലൂടെ ജീവിതത്തിന്റെ വിഭിന്ന മുഖങ്ങളെ അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും എല്ലാ ആളുകളെയും എല്ലാ അവസ്ഥകളെയും അവതരിപ്പിക്കാൻ ഈ ലേഖന സമാഹാരത്തിലൂടെ നാരായണ മാഷിന് സാധിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ പേര് തന്നെയായ കറുപ്പ് ഇരുട്ടല്ല, വെളുപ്പ് വെളിച്ചവുമല്ല എന്ന ആദ്യ അധ്യായത്തിൽ കറുപ്പിന്റെ ആ ഒരു താഴ്ന്ന ഭാവത്തെ, വെളുപ്പിന്റെ അതീശഭാവത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ കാണാത്ത കാഴ്ചകൾ, നമ്മൾ കാണാത്ത ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ജീവിതത്തെ കാണാൻ, കറുപ്പിനെയും വെളുപ്പിനെയും കാണാൻ നാരായണ മാഷിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള, ദാർശനികതയുള്ള കാര്യമാണ്. മനുഷ്യന്റെ വല്ലപ്പോഴുമുള്ള അവസ്ഥകളെ, എപ്പോഴുമുള്ള അവസ്ഥയെ വ്യാഖ്യാനിക്കുന്ന നമ്മുടെയൊക്കെ ചിന്തകൾ, അല്ലെങ്കിൽ അതാണ് അവന്റെ ഐഡന്റിറ്റി എന്ന് കരുതുന്ന നമ്മുടെയൊക്കെ ധാരണ പൊളിച്ചെഴുതാൻ ശ്രമിക്കുകയാണ് ആദ്യ അധ്യായത്തിലൂടെ നാരായണ മാഷ ശ്രമിക്കുന്നത്. കറുത്ത നിറമുള്ള കാക്കയും മരണവും രാത്രിയും ഒക്കെ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇരുട്ടന് ഇങ്ങനെയൊരു മുഖമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. വെളുപ്പിന് ഇങ്ങനെയൊരു മുഖമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അദ്ദേഹത്തിന്റെ ചില വരികൾ വായിക്കാതിരിക്കാൻ വയ്യ. വെളിച്ചത്തിന്റെ നിറമാണ് താരതമ്യേന വെളുപ്പ്, ഇരുട്ടിന്റെ നിറമാണ് താരതമ്യേന കറുപ്പ്. എന്നാൽ അധികാരമുള്ള വെളുത്തവൻ വെളുപ്പിനെ വെളിച്ചത്തിന്റെ നിറമാക്കി, കറുപ്പിനെ ഇരുട്ടിന്റെ നിറമാക്കി. വെളുപ്പ് വെളിച്ചവുമായി ബന്ധപ്പെട്ട എല്ലാ സമ്മതങ്ങളുടെയും പ്രതിനിധിയായി, കറുപ്പ് ഇരുട്ടുമായി ബന്ധപ്പെട്ട എല്ലാ നിഷേധങ്ങളുടെയും പ്രതിനിധിയായി. സമാധാനവും ശാന്തിയും വെള്ളപ്രാവുകളെ പരത്തി, നിരാശയും കോപവും കരിങ്കൊടി കാട്ടി. കാലാന്തരത്തിൽ വെളുപ്പിന് സത് എന്ന അദൃശ്യമായ ആമുഖം കിട്ടി, കറുപ്പിന് ദുർ എന്ന അദൃശ്യമായ ആമുഖവും. ദുർമന്ത്രവാദം ബ്ലാക്ക് മാജിക്കായി. കള്ളപ്പണവും കരിഞ്ചന്തയും കരിന്തിരിയും കരിയിലയും കറുപ്പിന്റെ അഴക് കെടുത്തി. അജ്ഞതയ്ക്കും ദുരൂഹതയ്ക്കും കറുപ്പെന്ന നിറമായി. കറുത്ത പുക മെത്തുകളിൽ അപകടം സൂചിപ്പിച്ചു, വെളുത്ത പുക പ്രത്യാശ കാട്ടി. വെളുപ്പ് എല്ലാ വെളിച്ചങ്ങളുടെയും പ്രതിനിധിയായി. അങ്ങനെ കറുപ്പിനെയും വെളുപ്പിനെയും വ്യാഖ്യാനിക്കുന്ന, നമ്മൾ കാണാത്ത കറുപ്പിന്റെയും വെളുപ്പിന്റെയും നിറങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആദ്യ അധ്യായത്തിലൂടെ കൽപ്പറ്റ നാരായണ മാഷ് ചെയ്യുന്നത്. പലതും പലരുമായി പല വഴികളിലൂടെ മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്ന ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളെയും, സാംസ്കാരിക മേഖലകളിലെ, രാഷ്ട്രീയ മേഖലകളിലെ സാധാരണക്കാരായ ആളുകളൊക്കെ, അവരുടെ മുഖങ്ങളെയൊക്കെ, അവരുടെ ചിന്തകളെയൊക്കെ ഈ പുസ്തകത്തിൽ പലതരം ഫിലോസഫിയായി അവതരിപ്പിക്കാൻ കൽപ്പറ്റ നാരായണ മാഷിന് സാധിക്കുന്നുണ്ട്. സ്ത്രീയാവസ്ഥയിൽ നിന്ന് സ്ത്രീയെ മനുഷ്യാവസ്ഥയുടെ തന്നെ പ്രതിരൂപമാക്കിയ കുമാരനാശാൻ, പ്രാണൻ പണയം വെച്ചുള്ള എഴുത്തുമാത്രം വശമുണ്ടായിരുന്ന കോവിലൻ, നിന്റെ ജീവിതം എഴുതാനായി തന്റെ ജീവിതം എഴുതി വായനക്കാരന്റെ വ്യക്തിപരമായ ഓർമ്മകൾ സമാന്തരമായി ഉറന്നുറന്നു വരുത്തുന്ന MD വാസുദേവൻ നായർ, കാക്കുന്ന വാക്കുകളിലൂടെ തുല്യമായ പ്രബുദ്ധതയിലേക്ക് വായനക്കാരെ ഉയർത്തിയ അയ്യപ്പ പണിക്കർ, പലയിടങ്ങളിലേക്കും നീളുന്ന ഒരുപാട് മുനകളിലൂടെ കഥ പറഞ്ഞ CV ശ്രീരാമൻ, കവികളുടെ കവിയായ ആറ്റൂർ, മാധവിക്കുട്ടി, കാരൂർ, പൂനത്തിൽ കുഞ്ഞബ്ദുള്ള, മലയാളികൾ ഏറ്റവും കൂടുതൽ അനുസ്മരിച്ച പദമായ യേശുദാസ്, മനുഷ്യ പീഡയപ്പാടെ ഒരു ദിവസം കൊണ്ട് അനുഭവിച്ചു തീർത്ത ജ്യോതി, അഗളിയിലെ മധു, ആത്മബോധമുള്ള മനുഷ്യനെ ലക്ഷ്യം വെച്ച് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച കണ്ണാടി, പലരും പലതുമായി പല വഴികളിലൂടെ മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്ന ലേഖനങ്ങളുടെ സമാഹാരം. പലരും പലതുമായി പല വഴികളിലൂടെ മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്ന ലേഖനങ്ങളുടെ സമാഹാരം. തീർച്ചയായും ഈ പുസ്തകം അത്തരത്തിലുള്ള ഒന്നാണ്. കറുപ്പ് ഇരുട്ടല്ല, വെളുപ്പ് വെളിച്ചവുമല്ല. കറുപ്പ് ഇരുട്ടല്ല, വെളുപ്പ് വെളിച്ചവുമല്ല. നാം കാണുന്നതല്ല സുഹൃത്തെ ലോകം. പല ആളുകളുടെ കാഴ്ചപ്പാടിലൂടെ പല ലോകങ്ങളുണ്ട്, പല നിറങ്ങളുണ്ട്, പല അനുഭവങ്ങളുണ്ട്. നിന്റേത് മാത്രമല്ല ഈ ലോകം, നിന്റെ ചിന്തകളുടേത് മാത്രമല്ല ഈ ലോകം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പുസ്തകമാണ് കൽപ്പറ്റ നാരായണന്റെ
കറുപ്പ് ഇരുട്ടല്ല വെളുപ്പ് വെളിച്ചവുമല്ല എന്ന ഈ മനോഹരമായ പുസ്തകം. ഈ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഒരുപാട് അധ്യായങ്ങൾ ഒരുപാട് തത്വങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അവസാനത്തെ അധ്യായം കൂടി പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യമാണ് എന്റെ ജീവിതം എന്ന അധ്യായം. ഓടിപ്പോകുന്ന ബസ്, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്, അതിലേക്ക് ഓടിക്കയറുന്ന ഒരു മനുഷ്യന്റെ ജീവിത വ്യഗ്രതയെ സൂചിപ്പിക്കുന്ന നാരായണ മാഷ്. ഇത്രയേ ഉള്ളോ ജീവിതം എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ചിന്തകൾ. അതുപോലെ തന്നെ അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷം എന്ന് ആളുകൾ പറയുമ്പോൾ അതിന് ശരിയില്ലേ എന്ന് നമ്മളോട് ചോദിക്കുന്ന നാരായണ മാഷ്. നല്ല അമ്മമാർ മാത്രമാണോ ഉള്ളത് എന്ന് നമ്മളോട് ചോദിക്കുന്ന നാരായണ മാഷ്. പ്രണയത്തെക്കുറിച്ചും ക്ലാസ് മുറികളിലെ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന നാരായണ മാഷിനെ അവസാനത്തെ അധ്യായത്തിൽ കാണാം. സ്കൂളുകളിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളല്ല ഉണ്ടാവേണ്ടത്, വിദ്യാർത്ഥികൾ മാത്രമാണെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന നാരായണ മാഷ്. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ വ്യത്യസ്ത കാഴ്ചകളെ, അത് പുല്ലാണെങ്കിൽ പോലും നിഴലാണെങ്കിൽ പോലും നിറമാണെങ്കിൽ പോലും വ്യക്തികളാണെങ്കിൽ പോലും വികാരങ്ങളാണെങ്കിൽ പോലും വ്യത്യസ്തമായ ജീവിത കോണുകളിലൂടെ കാണേണ്ടതാണ്, അങ്ങനെയാണ് താൻ കാണുന്നതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നാരായണ മാഷിന്റെ മികച്ച ഒരു കൃതിയാണ് കറുപ്പ് ഇരുട്ടല്ല വെളുപ്പ് വെളിച്ചവുമല്ല. തീർച്ചയായും വായിക്കേണ്ട പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഇദ്ദേഹവുമായുള്ള ഒരു ഇന്റർവ്യൂ കൂടിയുണ്ട്. പി കെ ശ്രീകുമാർ കൽപ്പറ്റ നാരായണനുമായി നടത്തുന്ന ഇന്റർവ്യൂ. അതിൽ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണങ്ങളെ വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. കലാപ്രവർത്തനങ്ങളെ, കായിക പ്രവർത്തനങ്ങളെ, സാംസ്കാരിക പ്രവർത്തനങ്ങളെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഒക്കെ തന്റെ കാഴ്ചപ്പാടിലൂടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ അവതരിപ്പിക്കാൻ നാരായണ മാഷ് ഈ ഇന്റർവ്യൂയിലൂടെ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായി വായിക്കപ്പെടേണ്ട ഒരു ഇന്റർവ്യൂ ഭാഗം കൂടിയാണ് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ചേർത്തിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൽപ്പറ്റ നാരായണനിലെ കൽപ്പറ്റയെക്കുറിച്ച്. കൽപ്പറ്റ ഒരു ഓർമ്മയായി നിൽക്കുന്നുവെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, എത്ര പതുക്കെയാണ് മുറിച്ചു മാറ്റിയ ഒരു ചെടിയിൽ മാറ്റം എത്തിച്ചേരുക. ഇപ്പോഴും ഞാൻ കാണുന്ന സ്വപ്നങ്ങളുടെ ലൊക്കേഷൻ വയനാടാണ്. ഇത്രമാത്രം ഷൂട്ട് ചെയ്യാൻ, ഇത്രമാത്രം എന്നുള്ള അദ്ദേഹത്തിന്റെ കഥയാണ്, നോവലാണ്, സിനിമയാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു നോവൽ കൂടിയാണ് ഇത്രമാത്രം. ഇത്രമാത്രം ഷൂട്ട് ചെയ്യാൻ വയനാട്ടിൽ ചെന്ന പോലെ രാത്രി സ്വപ്നങ്ങളും ആയി ഞാൻ വയനാട്ടിൽ എത്തി ഷൂട്ട് ചെയ്യുന്നു. അമ്മയും ഏട്ടനും വൈക്കോൽ കുണ്ടകളുടെ ദേവതാരുക്കളുള്ള കളവും വിറക് കിടന്ന മാണിയും ഏകാന്തമായ ഇടവഴികളും നടന്നാലും നടന്നാലും എത്താത്ത വഴികളും പഠിക്കാത്തവന്റെ സംരംഭജനകമായ പരീക്ഷ തലേന്നുകളും പാലൂക്കര പൊയിലിലെ ആടുന്ന മുളമ്പാലവും അവയിൽ മാറ്റമൊന്നുമില്ലാതെ പ്രത്യക്ഷപ്പെടുന്നു. ഏട്ടന് ഒരിഴ കൂടുതൽ നരച്ചിട്ടില്ല. മുടിയിഴകളിൽ പരതുന്ന അമ്മയുടെ വിരലുകൾ മരിച്ചിട്ടും പിൻവാങ്ങിയിട്ടേയില്ല. അന്ന് നട്ട ചെടികളൊക്കെ ഇപ്പോൾ വൻ മരങ്ങളായി. അന്നത്തെ കുഞ്ഞുങ്ങൾ മധ്യവയസ്കരായി. വളരെ പ്രിയപ്പെട്ട ചിലരൊക്കെ ജീവിതം വിട്ടു. അച്ഛന്റെയും ഏട്ടന്റെയും മൃതദേഹങ്ങൾ വഹിച്ച് തുടയോളം താഴ്ന്ന ചളിയിലൂടെ ഫേസ്റ്റ് നടന്ന വരമ്പ് ഇന്ന് റോഡായി. വളരെ മനോഹരമായ വാക്കുകളിലൂടെ, കാവ്യബോധം തുളുമ്പുന്ന വരികളിലൂടെ വളരെ ഹൃദ്യമായി തന്റെ നാടിനെ ഓർക്കുന്ന കൽപ്പറ്റ നാരായണ മാഷിന്റെ രചനാ രീതി തന്നെയാണ് ഈ പുസ്തകത്തെയും വ്യത്യസ്തമാക്കുന്നത്. തീർച്ചയായും വായനയെ ആഴത്തിൽ സ്നേഹിക്കുന്ന, വായനയെ അഗാധമായി ഇഷ്ടപ്പെടുന്ന എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ്, ലേഖനമാണ്, ലേഖനങ്ങളുടെ സമാഹാരമാണ് കൽപ്പറ്റ നാരായണന്റെ കറുപ്പ് ഇരുട്ടല്ല വെളുപ്പ് വെളിച്ചവുമല്ല. പ്രിയമുള്ളവരെ, മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.